Hi, assalamu alaikum, welcome back. This recipe oil, baking powder, baking soda, one the ingredients in the recipe. I will show you the recipe. அப்போ ஆദ്യം തന്നെ கேக் பேக் பண்ணാനുള്ള கேக் டின் ரெடியாக்கி எடுக்க. அதனைட் நான் இதா ஒரு 6 இன்ஜ் வர்ற ஒரு கேக் டின் ஆன எடுத்துட்டுள்ளது. நீங்க கையில கேக் டின் இல்லன்னுட்டேங்க குக்கர்ல செய்து எடுத்தாலும் மதி கொஞ்சம் பறந்துட்டு கிட்டுனே உள்ளோ. இனி இதிலேக்கு இதா கொஞ்சம் oil ஆக்கி கொடுக்க. அத்தியாவசியம் തന്നെ oil spread செய்து கொடுக்கணும் எல்லோட்டேக்கும். இனி இதிலேக்கு இதா ஒரு butter paper னே பீஸ் ഒന്ന് கட் செய்து எடுத்துட்டுണ്ട്. அதும் கூட வெச்சு கொடுக்க. நீங்க கையில butter paper இல்லன்னுட்டேங்க கொஞ்சம் மைதா ഒന്ന് இட்டு எடுத்துட்டு அது ഒന്ന് தட்டி கழு Talumadiagum, Ipada elodum oilaki go to the tinde, Namka the settling a mativa come. In a bowl lake, moon the mutton, the potager chair to come, mutted a combo, atiosum, valia mutton edica, in a cake in a la height in dagolo, Maledicana mutta can search a cake in a height in a vetiasum verum, in the lake or teaspoon, vala essence chair to come, either mutton smelly ladrica and tanicharkanade. നിങ്ങൾക്ക് ഇല്ലാന്ന് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട ഇത് ചേർക്കാനെങ്കിൽ ഒട്ടും മുട്ടന്റെ സ്മെൽ ഇല്ലാതെ കിട്ടും ഇനി നമുക്ക് നല്ല ഹൈ സ്പീഡിൽ ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം ഈ ഒരു മുട്ടന്റെ കളർ ഒന്ന് മാറിയിട്ട് വരണം ഇതാ ഈ ഒരു രീതിയിൽ മുട്ടന്റെ കളർ ഒന്ന് മാറിയിട്ട് വരണം ഈ ഒരു കളർ ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു അര കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ചേർത്തിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പൊടിക്കാത്ത പഞ്ചസാര ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് ചേർത്തിട്ടാണ് ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഫുൾ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കാൻ വേണം ഇതാ പഞ്ചസാരയൊക്കെ നല്ലപോലെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയിട്ട് വരുമ്പോൾ ഇതുപോലെ നല്ല ഓഫ് വൈറ്റ് കളർ ആയിട്ടാണ് ട്ടോ ഉണ്ടാവുക അപ്പോൾ ഓരോരുത്തർ എടുക്കുന്ന ബീറ്റിന് അനുസരിച്ച് സമയത്തിന് വ്യത്യാസം വരും ഇതാ ഇത്രയും തിക്കോട് കൂടിയിട്ട് വേണം ബീറ്റ് ചെയ്യാൻ എടുക്കാനായിട്ട് മുട്ട ഇത്രയും തിക്കാക്കിയിട്ട് വരണം പിന്നെ പഞ്ചസാര മെൽറ്റ് ആയി വന്നോ ഒന്ന് നോക്കണം ഇതുപോലെ ബീറ്റർ വെച്ചിട്ട് ഒന്ന് നോക്കിയാൽ മതി ഇനി മെൽറ്റ് ആയിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുകയും വേണം ഇത്രയും മതി ഇനി നമുക്ക് ഈ ബീറ്റർ അങ്ങ് മാറ്റി വെക്കാം ഇനി ഇതിന് മുകളിൽ അരിപ്പ് വെക്കുക എന്നിട്ട് ഇതിലേക്ക് ദാ ഒരു മുക്കാൽ കപ്പോളം മൈദ ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പും പിന്നെ ഒരു അര കപ്പും കൂടിയാണ് എടുത്തിട്ടുള്ളത് ഇത്രയും മതി മുക്കാൽ കപ്പ് മൈദ മാത്രം മതിയാകും ഇനി ഇതൊന്ന് അരച്ചിട്ട് ഫുള്ളായിട്ട് തന്നെ നമ്മുടെ ഈ മുട്ടൻ്റെ ബാറ്റിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇതാ ഇതുപോലെ കട്ടയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അരച്ചിട്ട് ചേർക്കുന്നത് ഇനി നമുക്ക് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്യുമ്പോൾ ഒരേ ഡയറക്ഷനിൽ മാത്രം മിക്സാക്കി കൊടുക്കുക കേട്ടോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് താന്നിട്ട് പോകും പതഞ്ഞ് വന്നത് അപ്പോൾ പിന്നെ മൈദ നല്ലപോലെ മിക്സായിട്ട് കിട്ടും വേണം ഇതാ മൈദയൊക്കെ നല്ലപോലെ മിക്സായിട്ട് വന്നിട്ടുണ്ട് ഇനി വിസ്ക് അങ്ങ് മാറ്റി വെക്കാം എന്നിട്ടൊരു സ്പാച്ചില വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഫോൾഡ് ചെയ്യുമ്പോൾ ഒരേ സ്ഥലത്തേക്ക് തന്നെ ഫോൾഡ് ചെയ്യുക കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ട് ഫോൾഡ് ചെയ്യാതെ പിന്നെ മൈദ നന്നായിട്ട് മിക്സായിട്ട് കിട്ടണം ഇതുപോലെ സ്പാച്ചില വെച്ചിട്ട് ഫോൾഡ് ചെയ്യുമ്പോഴാണ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ ആയിട്ട് കിട്ടുള്ളൂ ഇനി മൈദ ശരിക്കും മിക്സ് ആയിട്ടില്ലാന്നുണ്ടെങ്കിൽ കേക്ക് പൊങ്ങി വന്നത് പെട്ടെന്ന് തന്നെ താന്നിട്ട് പോവുകയും ചെയ്യും അപ്പോൾ നമ്മൾ ബാറ്റർ ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ടിന്നിലേക്ക് ഒരു ബാറ്റർ ഫുള്ളായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ടിന്നൊന്ന് നല്ലപോലെ ഒന്ന് തട്ടി കൊടുക്കുക നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കണം കാരണം ഉള്ളിൽ കേക്കിന് നല്ല ഹോൾസൊക്കെ വന്നിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം അതിനായിട്ട് ഇതാ ഞാനൊരു ബിരിയാണി ചെമ്പ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇതുപോലത്തെ റിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലേറ്റ് ഒന്ന് കമഴ്ത്തിയിട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇനി അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം ഇത് ആദ്യം ചെയ്ത് വെച്ചാലും മതി ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കിന് അങ്ങ് ഇറക്കി വെച്ചെടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 30 മിനിറ്റ് നമുക്കൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കണം കറക്റ്റായിട്ട് 30 മിനിറ്റ് ആകുമ്പോൾ ബേക്കായിട്ട് വരും ഇപ്പോൾ ദാ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട് കേക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ പൊങ്ങിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉള്ളിൽ വെന്തോ അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്തോക്കുക ഇത് നല്ല ക്ലീൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം
കേക്ക് ഇതാ നല്ല പോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ ഒരു സൈഡൊന്ന് വെടിച്ചു കൊടുക്കാം. നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം വേണം കേട്ടോ ഇതുപോലെ ടിന്നിന്ന് വെടിച്ചെടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ മുറിഞ്ഞിട്ടാവും കിട്ടുക. ഇനി ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് വിട്ട് വരും കേട്ടോ ഈ ഒരു ടിന്നിന്ന്. അപ്പോൾ ഇതാ കേക്ക് ഇവിടെ ടിന്നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു ബട്ടർ പേപ്പറും കൂടെ അങ്ങ് മാറ്റി കൊടുക്കാം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഓയിലും ഒന്നും ചേർക്കാൻ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഈ ഒരു സ്പോഞ്ച് കേക്ക്. അപ്പോൾ നമ്മളിത് കണ്ടാൽ ശരിക്കും മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ചെയ്തതെന്ന് പറയുക കേട്ടോ. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രീം കേക്ക് ആക്കിയിട്ട് എടുക്കുകയും ചെയ്യാം. ഇത് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. പിന്നെ ഓയിലും ബേക്കിംഗ് പൗഡറും ഒക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന കേക്കിൻ്റെ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്കാണെന്നും പറയൂല. പിന്നെ അതൊന്നും ഇല്ലാത്തവർക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കേക്ക് തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രം മതിയാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾ കമൻ്റ് അറിയിക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളും കൂടെ പ്രസ് ചെയ്യുക. എന്നാലേ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.